ഈ ഉദ്ഘാടനത്തിന് പങ്കെടുത്ത ഈ വേദിയിൽ ഇരിക്കുന്ന ബഹുമാനികളെ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കൾ ചെറകെ മുസ്ലിം ചാരിറ്റബിൾ സെന്റർ ആദ്യമായി തന്നെ ഞാൻ പറയട്ടെ ഇന്നിവിടെ ഉദ്ഘാടനം തുടങ്ങി ഇതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായ രീതിയിൽ നടക്കുന്നതിനുള്ള എന്റെ സ്നേഹപരമായിട്ടുള്ള എന്റെ പ്രാർത്ഥനയോടുള്ള ആശംസ ആദ്യമേ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ചേരങ്ക മുസ്ലിം ചാരിറ്റബിൾ സെന്റർ ആ പേര് പറയുന്നത് പോലെ തന്നെ ഏറ്റവും മികച്ച ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനായി നിലകൊണ്ടുകൊണ്ട് ചേരങ്ക കടപ്പുറത്തെ ജനങ്ങളുടെ ക്ഷേമങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് വളരെ ഭംഗിയായ രീതിയിൽ വിജയിക്കാൻ കഴിയട്ടെ ഇവർക്ക് കൂടി ഞാൻ ആശംസിക്കുന്നു. ഞാൻ കാസർഗോഡ് പോലീസിൽ ചേർത്തെടുത്തിട്ട് ഇന്നേക്ക് ഒരു വർഷവും രണ്ടു മാസവും ആകാൻ പോവുകയാണ്. ഞാൻ ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ സ്റ്റേഷൻ പരിധിയിൽ സന്ദർശിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് നെല്ലിക്കുന്നു ചേരങ്ക കടപ്പ്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ സഹപ്രവർത്തകരായ പോലീസുകാരോട് ഞാൻ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ എത്ര മഴയായാലും മറ്റെന്ത് കെടുതികളായാലും ഒരു പ്രാവശ്യമെങ്കിലും കടപ്പുറത്ത് പോയി ആ സ്ഥലം ഒന്ന് വീക്ഷിക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് വരാതിരിക്കുമ്പോൾ എന്തോ അകന്നുപോയ ഒരു ഭാവം മനസ്സിലുണ്ടാകുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസവും എന്റെ കൂടെയുള്ള പോലീസുകാരോടും എന്റെ ASIയോടും പറഞ്ഞു. എന്താറിയില്ല, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പങ്കെടുത്തപ്പോഴെല്ലാം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം നീലേശ്വരം അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ ഒക്കെ ജോലി ചെയ്തപ്പോഴെല്ലാം ഈ പറയുന്ന തീരദേശ മേഖലയിൽ എപ്പോഴും പോകാറുള്ള ഒരു വ്യക്തിയാണ്. മാനസികമായിട്ട് സ്വാഭാവികമായിട്ട് ഈ സ്ഥലത്തോടുള്ള ഒരു സ്നേഹം എന്നിൽ തനിയെ ഉണ്ടായതുകൊണ്ടും ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളുണ്ട് സ്ഥലങ്ങളിൽ, ഈ നാട്ടിലെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളൊക്കെ നമ്മൾ പ്രശ്നത്തിന്റെ തോതിൽ അത് നമ്മൾ കൈകാര്യം ചെയ്യുന്നു. എന്നാൽ സ്നേഹം ആദരവ് എന്ന് പറയുന്നത് എത്ര പ്രശ്നം ഉണ്ടായാലും നമുക്ക് ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാതോ കാണിക്കാൻ പറ്റാത്തതോ അത് സാധ്യത. ഒരാളുടെ സ്നേഹമുണ്ടെങ്കിലും ബഹുമാനമുണ്ടെങ്കിലും അത് നമ്മൾ എത്ര കലാപമായാലും എത്ര പ്രശ്നമുണ്ടായാലും നമ്മൾ കാണിച്ചിരിക്കും. അങ്ങനെ സ്നേഹമുള്ള ഒരു സമൂഹമാണ് ഈ തീരദേശ മേഖലയിൽ കഴിയുന്നത് എന്നൊരുപക്ഷെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് കൊണ്ടായിരിക്കാം എന്റെ മനസ്സ് പലപ്പോഴും ഈ പറയുന്ന കടപ്പുറം മേഖലയിൽ എപ്പോഴും എനിക്കെന്താണ് സന്ദർശിക്കാനും ഒക്കെ ഞാൻ ഒരുപാട് പേര് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളെ നന്നാക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളെ നന്നാക്കാൻ വേണ്ടി ഒരു ഞാൻ നിയോഗിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരും അതിന്റെ പോസിറ്റീവ് സെൻസിൽ തന്നെ എത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്നെ എപ്പോഴും സ്റ്റേഷനിൽ നിന്ന് കാണുകയും കാണുകയും ഇവിടുത്തെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ശ്രീമാൻ ഇദ്ദേഹം അവിടെയുണ്ട്, അതുപോലെ തന്നെ സിദ്ദിഖ് ചേരകയുണ്ട്. ഇവരുടെയൊക്കെ അവരുടെ ഗംഭീരമായ അല്ലെങ്കിൽ സ്നേഹവും അവരുടെ സഹകരണവും ഒക്കെ ഞാൻ ഒരിക്കൽ കൂടി ഈ സദസ്സിൽ വെച്ച് ഓർക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ചേരങ്കയിൽ കടപ്പുറത്ത് ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോൾ കാറ്റ് അതിയെ ശക്തമായ കാറ്റ് വെച്ച് അവിടെ ഒരു വീടിന്റെ മെൽക്കൂരയൊക്കെ പോകുന്ന വന്ന് ജസ്റ്റ് വരുന്നതിന് ഒരു 5 മിനിറ്റ് ആയില്ലെന്ന് തോന്നുന്നു അത് സംഭവിച്ചത്. ഞാൻ ഇപ്പോൾ വീട്ടുകാരൊക്കെ വിഷമിച്ച് വെളിയിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് നോക്കി, എനിക്ക് വളരെ വിഷമമുണ്ടായ സംഭവമാണ്. ഞാൻ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കുട്ടികളൊക്കെ മാറ്റാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നതേ ഉള്ളൂ, ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകി അവരുടെ ജീവിത നിലത്തിൽ കൊണ്ടുവരുന്ന ഒരു പ്രവണതകൾക്ക് പാവപ്പെട്ടവർക്ക് നിരാലംബരായിട്ടുള്ള ആളുകൾക്ക് സഹായം നൽകി അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രൗഢമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ചേരങ്കയെ മുസ്ലിം ചാരിറ്റബിൾ സെന്ററിന് കഴിയണം കഴിയണം. നാളെ നമ്മൾ ഒരുപക്ഷെ ഞാൻ ഈ നാടിന്റെ തെക്ക് നാട്ടിലുള്ള ആളാണ്, അവിടെ പോയിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കാസർഗോഡ് വരുമ്പം എടുത്തു പറയാൻ പറ്റുന്ന പ്രസ്ഥാനമായി നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായി ചേരങ്കയെ മുസ്ലിം ചാരിറ്റബിൾ സെന്റർ പ്രവർത്തിക്കണം. അതിലെനിക്ക് അഭിമാനം കൊള്ളാൻ കഴിയണം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ പ്രവർത്തിക്കണമെന്ന് ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം ആവശ്യപ്പെടുകയാണ്. ഏതായാലും ഈ സ്റ്റേഷൻ പരിസരത്ത് ജോലി ചെയ്തു നിങ്ങളുടെ സ്നേഹനിർഭരമായ ഒരു ഉപകാരം ഏറ്റുവാങ്ങിയാലും അതിൽ ഈ പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ എനിക്ക് ഒരു അവസരം തന്നെയിൽ അങ്ങേയറ്റം നന്ദി ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. എല്ലാത്തിനും നാട്ടുകാർക്കും പ്രിയപ്പെട്ട നാട്ടുകാർക്കും എന്റെ പ്രവർത്തകർക്കും എന്റെ പ്രവർത്തനം കൂടുതൽ സ്ഥലവും വിജയപ്രദമാക്കാൻ കഴിയട്ടെ എന്നൊരിക്കൽ കൂടി ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നന്ദി നമസ്കാരം.
അവസാന ആശംസ അർപ്പിക്കുന്നതിനു വേണ്ടി ഡിവൈഎഫ്ഐ മുനിസിപ്പൽ വില്ലേജ് വൈസ് പ്രസിഡന്റ് റഫീഖ് മഷ്രീഖിനെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു. മുസ്ലിം ചാരിറ്റബിൾ സെന്റർ ഓഫീസ് ഉദ്ഘാടനവും ചെയ്ത് പോയതും ഈ വേദിയിലിരിക്കുന്നതും മറ്റ് ആശംസ പ്രസംഗങ്ങൾ നടത്തിപ്പോയ മത രാഷ്ട്രീയ സാമൂഹ്യ സേവന രംഗങ്ങളിൽ പ്രവർത്തിച്ച കർമ്മയോഗികൾ നമ്മുടെ അതിഥിയായി എത്തിയ ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടർ ബിജുലാൽ സാർ, ഒരു മഹത്തായ